ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് വെസ്റ്റേൺ വെയർ, ടീഷർട്ട്, ജീൻസ് അങ്ങനത്തെ സംഭവമൊക്കെയാണ് ഈ പ്രാവശ്യം പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. ഫസ്റ്റ് കളറായിട്ട് കിടക്കട്ടെ, കിടുക. റെഡ് കളറിൻ്റെ ടീഷർട്ടാണ് മേടിച്ചിട്ടുള്ളത്. ഇതാ റെഡ് കളറിൻ്റെ സൈസ് നോക്കി, ഓവർ സൈസ് ടീഷർട്ടാണിത്. ബർഗണ്ടി റെഡ് കളർ, ബർഗണ്ടി കളർന്നും പറയാം, റെഡ് കളർന്നും പറയാം കേട്ടോ. ഇതാ ടീഷർട്ട്. അതുപോലെ ഈ ഒരു ഫാബ്രിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ട്രെച്ചബിൾ ടൈപ്പായിട്ടുള്ള ഫാബ്രിക്കാണ്. പിന്നെ നമ്മുടെ ഷേപ്പ് അനുസരിച്ച് അങ്ങനെ കിടക്കാതൊന്നുമില്ല. ടീഷർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ലൂസായിട്ട് കിടക്കില്ല, പ്രത്യേകിച്ച് ഇത് ഓവർ സൈസാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഗ്രാഫിക് പ്രിൻറ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ. ഇനി ഇതിലെൻ്റെ സൈസ് ഞാൻ മേടിച്ചിരിക്കുന്നത് ലാർജ്. അപ്പോൾ ഇവിടെ ട്രയലിൽ കാണാം ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഇതൊരു ഒറ്റ കളറുണ്ട്. പിന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്, പക്ഷേ എനിക്ക് ഈ ഒരു ടീഷർട്ട് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഓവർ സൈസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ട്രെൻഡാണല്ലോ, അപ്പോൾ അതാണ് ഇത് മേടിച്ചത്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുള്ള പാൻറ്റ്, പാൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ജീൻസാണ്, ഹൈ വേസ്റ്റ് ജീൻസാണ്, ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഹൈ വേസ്റ്റ് ജീൻസ്, AKA ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ. ഇതിന് മുന്നും ഞാൻ ഫസ്റ്റ് ടൈമാണ് AKA ബ്രാൻഡിൻ്റെ ജീൻസ് ഓൺലൈൻ ത്രൂ മേടിച്ചിട്ടുള്ളത്. ഇപ്പോഴല്ല, ഇതിന് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ബ്രാൻഡ് ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയുന്ന സൈസ് അതൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു തരി ലൂസുമില്ല, ടൈറ്റുമില്ല, ബെൽറ്റ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാൻറ്റ് കറക്റ്റ് ഫിറ്റിംഗ് ആണ്, ഹൈ വേസ്റ്റ് ആണ്, 5 പോക്കറ്റ്സ് വരുന്നുണ്ട്. AKA ബാക്ക് സൈഡിലത്തെ ലുക്കാണ് ഈ കാണുന്നത്. അതുപോലെ ഇത് ഫുൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ് കേട്ടോ. ഫ്ലെയർഡ് ജീൻസ് ആണ് ഈ കാണുന്ന ജീൻസ്. ഇതിൽ കളർ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൽ ഒറ്റ കളറൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇത് സ്ട്രക്ചേർ മെറ്റീരിയലൊന്നും അല്ല കേട്ടോ, ഇങ്ങനെ വലിയതല്ല, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ഇങ്ങനെ കിടന്നോളും. അപ്പോൾ എൻ്റെ സൈസ് ഞാൻ ഇതിൽ മേടിച്ചിരിക്കുന്നത് 34 ആണ് ഇതിൽ വന്നിരിക്കുന്ന സൈസ്. വൈഡ് ലെഗ് ആണ് ഇതിൽ. കുറച്ച് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ, അപ്പോൾ അത് വെച്ച് അങ്ങനെ മേടിച്ചെന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് പെയർ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ റേറ്റ് ഇതിന് സംതിങ് 800 ആ ഒരു റേഞ്ച് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ഞാൻ ഈ ഇട്ടിരിക്കുന്ന വൈറ്റ് ഷർട്ട് നല്ല രസമല്ലേ. വൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറല്ലേ, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അപ്പോൾ വൈറ്റൊക്കെ നമ്മുടെ വാർഡ്രോബിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണ്. ഉണ്ടായില്ലെങ്കിൽ തന്നെ അതിപ്പോൾ തന്നെ മേടിച്ചോട്ടാ. കാരണം എന്ന് വെച്ചാൽ സെയിൽ നടക്കുന്നുണ്ട്, മെഗാ ഫാഷൻ സെയിൽ നടക്കുന്നുണ്ട്. അത് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് തോന്നുന്നു, 7th സ്റ്റാർട്ട് ചെയ്തു, 11th വരെയുള്ളൂ, മിസ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ എന്തായാലും മേടിച്ചു, 2 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ എത്തിയിട്ടോ എനിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ ഇപ്പം തന്നെ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്, രാത്രി 12 മണി വരെയുള്ളൂ സെയില്. അപ്പോൾ അതിന് മുന്നേ ഓർഡർ ചെയ്തോട്ടാ. ഇത് സാറ്റിൻ്റെ ഒരു ഷർട്ടാണ്, നല്ല കംഫർട്ടബിളാണ്, ഭയങ്കര സോഫ്റ്റ് ടച്ചാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ഓപ്പണാണ്, ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇത് നമുക്ക് സ്കേർട്ടായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ജീൻസിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ആ ഒരു ജീൻസ് ഇട്ടപ്പോൾ ആ ഒരു ജീൻസിൻ്റെ കൂടെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്കേർട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന ഇന്നർ സ്പെഗറ്റിയാണ്, അത് നമുക്ക് ജോക്കീരെ സ്പെഗറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ജോക്കീരെ സ്പെഗറ്റി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും നമ്മുടെ വാർഡ്രോബിൽ വേണ്ട ഒരു സംഭവം തന്നെയാണ്, വൈറ്റ്, ബ്ലാക്ക് ആൻഡ് ബേജ് കളർ. അപ്പോൾ അതിലത്തെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം വൈറ്റ് ആകുമ്പോൾ ഭംഗിൻ്റെ അവരെ, ഇതൊരു പ്യുർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു വൈറ്റ് കളറുടെ സ്പെഗറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ ബോറാവും. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ലുക്കൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കണ്ട കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടമായി. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ട്രൗസറായിട്ട് യൂസ് ചെയ്യാം, ഓഫീസ് വെയറിന് യൂസ് ചെയ്യാം, കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാം, ഏത് പേർപ്പസിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഡിപ്പെൻഡ് അനുസരിച്ചിരിക്കും. പക്ഷേ എനിക്ക് ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ഷർട്ട്, ഇതിന് സാറ്റനാണ് കേട്ടോ ഇത്. സാറ്റൻ നല്ല സോഫ്റ്റ് ടച്ച്. ഇനി അടുത്തത്, ആ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്ന ജീൻസ്, ഇതും AKA ബ്രാൻഡിൽ നിന്നും മേടിച്ചിട്ടുള്ള ഹൈ വേസ്റ്റ് ജീൻസാണ്. ഇനി ഈ ഒരു ജീൻസും തമ്മിൽ
സെയിമാണ്, ഹൈ വേസ്റ്റ് ജീൻസ് തന്നെയാണ്. ഇനി ഇത് രണ്ടിലും ഒരു ചെറിയ പ്രത്യേകത മാത്രമേ ഉള്ളൂ. ആദ്യം ഇതിനെ കുറിച്ച് പറയാം. ഇതാ ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ 5 പോക്കറ്റ് വരുന്ന ജീൻസാണ്. ഇത് ഫ്ലയറല്ല, ഒരു സ്ട്രെയിറ്റ് ജീൻസാണ്. താഴത്ത് വരെ കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്. ഇനി എൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 5.3 ആണ്. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത് കറക്റ്റ് ആ ഒരു നമുക്ക് ഷൂ ഒക്കെ ഇട്ട് വരുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഇനി ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് സ്ട്രെച്ചബിൾ ജീൻസാണ്, വലിയും. അപ്പോൾ നോർമലി ഇപ്പം ഞാൻ മേടിച്ച സൈസ് എന്ന് പറയുമ്പോൾ 34 ആണ്. ഞാൻ ജീൻസിൽ AK ബ്രാൻഡിൻ്റെ 34 ആണ് മേടിക്കാറ്. ഇതും 34 തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. പക്ഷേ കുറച്ച് ലൂസാണ്, കാരണം ഇത് സ്ട്രെച്ചബിൾ ആണ്. അതുകൊണ്ടാണ് ഇത് ലൂസായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് ചെറുത് മേടിച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഇത് സ്ട്രെച്ചബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് കറക്റ്റ് ആ ഒരു 34 സൈസ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അതിൻ്റെ കൂടെ പെയർ ചെയ്തത്. കാരണം ഈ ഒരു ഓഫ് വൈറ്റിൻ്റെ കൂടെ ഈ ഒരു ബ്ലൂ അത്ര മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പെയർ ചെയ്തത്. ഇത് സ്ട്രെച്ചബിൾ ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഒരു 100 രൂപ കൂടുതലുണ്ട് അതിന് വെച്ച് നോക്കുമ്പോൾ. എന്താ പിന്നെ കളറും നല്ല കളറാണല്ലോ, ലൈറ്റ് ഷെയ്ഡ്. ഇതിൽ തന്നെ 3 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ആ ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട്, സ്ട്രെച്ചബിൾ മെറ്റീരിയലിൽ ബ്ലൂ ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഈ ഒരു ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട്, പിന്നെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട്. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ചെക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ള ഒരു ജീൻസ്. ഇനി പിന്നെ ഇതിൻ്റെ ഷർട്ട് അതിൻ്റെ ഉള്ളിലുള്ള സ്പെഗറ്റേറിയം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. ജോക്കി ബ്രാൻഡാണ്, അപ്പോൾ ലോങ് ലാസ്റ്റ് എന്തായാലും ഉണ്ടാവും. ഇനി അടുത്തത് ഒരു ഗ്രീൻ കളറിൻ്റെ ടോപ്പ്, വെറമൊഡ ബ്രാൻഡിൻ്റെ ആണ്. ഈ ഒരു ബ്രാൻഡിൻ്റെ ഞാൻ ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത്. കുറേ കേട്ടിട്ടുണ്ട് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട്, അവരുടെ ക്വാളിറ്റീനെ കുറിച്ചിട്ട്. പിന്നെ നമ്മൾ മോളിലൊക്കെ പോകുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു എക്സ്പെൻസീവ് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പല സ്ഥലത്തും മോളിലൊക്കെ പോകുമ്പോൾ ആഗ്രഹിക്കാറുണ്ട് ഈ ഇത് വേണം 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 എന്നുള്ളത്. പക്ഷേ മേടിക്കാൻ തോന്നാറില്ല, കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ക്വാളിറ്റി വൈസ് സൂപ്പർബ്. അപ്പോൾ അങ്ങനെ ഒരു മോഹം തോന്നിയിട്ട് മേടിച്ചിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പ്. ഗ്രീൻ കളറിൻ്റെ ആണ്, ചെക്ക് ആണ്, കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഷേപ്പ് ഒന്നും വേണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ലൂസായിട്ട് ഫിറ്റിംഗ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വി നെക്കാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഫ്രണ്ടിലുള്ള ബട്ടൺ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ, വെറുതെ ഒരു ഷോ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ ഒരു ചെറിയ ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു ഫസ്റ്റ് ബട്ടൺ മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുമ്പോൾ ക്യാപ് സ്ലീവ് ആണ്. ക്യാപ് സ്ലീവ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല രസമായിട്ട് ഇങ്ങനെ കിടക്കും. എനിക്ക് അങ്ങനത്തെ സ്ലീവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. പിന്നെ ആ ക്യാപ് സ്ലീവ് ആയാൽ പോലും അപ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണും എന്നുള്ളത്. അങ്ങനെ കാണുന്ന ഒരു പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു പോർഷനിൽ ഇതാ ഈ ഒരു പോർഷനിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലോത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ലീവിൻ്റെ പോർഷൻ ഉള്ളിൽ അത്രയ്ക്ക് വൃത്തികേടായിട്ട് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. ഇനി പിന്നെ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാനായിട്ട് ഇതിൻ്റെ ഈ ഒരു എൻഡിൽ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ബലൂൺ പോലെ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കും, ലൂസായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ലുക്കായിരിക്കും ലൂസ് ഫിറ്റിങ്. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ലൂസ് ഡ്രസ്സ് ഇടാണ്ട് നിവർത്തിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഓവർ സൈസ് ടീഷർട്ടും ഇതുപോലെ കോട്ടൻ്റെ ടോപ്പും ഇതൊക്കെ മേടിച്ചിട്ടുള്ളത്. ഇതൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് സാറ്റിൻ്റെ കുറച്ച് നമുക്ക് ഈ ഒരു ചൂട് കാലത്തൊന്നും ഇടാൻ പറ്റില്ല. പക്ഷെ എന്നാൽ മോഹം തോന്നിയിട്ട് മേടിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഓഫ് വൈറ്റ് ഷർട്ട്. കുറച്ച് ലുക്ക് ഡിഫറെൻ്റ് ആവണ്ടേ. അപ്പോൾ അതാ അടുത്തത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഒരു ചെങ്കൽ കളർ, ഒരു ബ്രിക്കിൻ്റെ കളറായിട്ടുള്ള ഒരു ടോപ്പ്. നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ ഫോൾട്ടും കാര്യങ്ങളും എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഈ ഒരു ടോപ്പും ഭയങ്കര ലൂസായിട്ടുള്ള ഫിറ്റിംഗ് ആണ്. നമുക്ക് ലൂസായിട്ട് കിടക്കുന്ന സ്ക്വയറാണ് ഇതിൻ്റെ നെക്ക് വരുന്നത്. ബാക്കിലും സെയിം തന്നെ, ഫ്രണ്ടും ബാക്കൊക്കെ ഒരേപോലെ തന്നെ. ഒരു മാറ്റം ഇല്ല, ഒരു മാറ്റവും ഇല്ല കേട്ടോ ഫ്രണ്ടും ബാക്കും കാണുമ്പോൾ. ഇനി ഇത് ലൂസ് ഫിറ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഷേപ്പൊന്നും വേണമെന്നില്ല. ഭയങ്കര ലൂസായിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ, റിങ്കിൾ റൗണ്ട് മെറ്റീരിയലാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇനി ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുമ്പോൾ മുട്ടിൻ്റെ അവിടം വരെ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ എൻഡിൽ. ഇത് എലാസ്റ്റിക്കൊക്കെ ആണെന്ന് വിചാരിച്ചു, പക്ഷേ എലാസ്റ്റിക് ഒന്നുമില്ല. ഇനി ഇതിൻ്റെ യോക്കൽ, ഈ നെറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ക്രോഷ്യ എന്നൊക്കെ പറയില്ലേ, ക്രോഷ്യ മെറ്റീരിയൽ നൂലുകൊണ്ട് ചെയ്തിട്ടുള്ള അങ്ങനത്തെ വർക്കാണ് ഫ്രണ്ടും ബാക്കും.
ഇതിൻ്റെ ഫോൾട്ട് എന്ന് പറയാനായിട്ട് ഒന്നാമത്തെ ഈ സ്ലീവ് എന്ന് പറയുമ്പോൾ ബലൂൺ സ്ലീവ് പോലെ ഇങ്ങനെ പഫി ആയിട്ട് കിടക്കും. പക്ഷേ ഈ ഒരു എൻഡിൽ കുറച്ച് ടൈറ്റ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഓരോരോ കൈക്ക് ഓരോരോ പ്രത്യേകത, ചിലരുടെ കൈ വണ്ണം കൂടുതലായിരിക്കും, ചിലരുടെ കൈ വണ്ണം കുറവായിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റായിട്ട് തോന്നി, കാരണം കയ്യിൻ്റെ ഈ ഒരു പോർഷനൊക്കെ നല്ല വണ്ണം ഉണ്ടേ. അപ്പോൾ അടുത്ത ഒരു ഫോൾട്ട് എന്ന് പറയാനായിട്ട് ഈ ഒരു ഫ്രണ്ടും ബാക്കും എന്ന് പറയണത് ക്രോഷിയ എന്ന് വെച്ചാൽ ഫുൾ നമുക്ക് ഉള്ളിലിടുന്ന സംഭവമൊക്കെ പുറത്തേക്ക് കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രാപ്ലെസ് ആയിട്ടുള്ള ബ്രാ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇടാൻ പറ്റും എന്ന് വെച്ചാൽ ഓക്കെ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. പക്ഷെ നമുക്ക് പെട്ടെന്നൊക്കെ പോകേണ്ടി വരുമ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാപ്ലെസ് ബ്രാ ഒക്കെ ഇട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ അത് പോസിബിളുള്ള കാര്യമല്ല. എന്തായാലും ഇത് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഉള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. ഇതും നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. നല്ല ബ്രാൻഡാണ്. ഇതിൽ രണ്ട് മൂന്ന് ഷെയ്ഡ് അങ്ങോട്ട് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്. എന്തായാലും എനിക്ക് തുണി പിടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, കൊടുക്കാൻ റിട്ടേൺ ചെയ്യാൻ തോന്നുന്നില്ലേ. പക്ഷേ ഈ ഒരു യോക്കിൻ്റെ പോഷൻ വരുമ്പോൾ എനിക്ക് ഇടാനും തോന്നുന്നില്ലേ. എങ്ങനെ ഇട്ട് പോവാ, നമ്മൾ ഈ പബ്ലിക്കായിട്ട് ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ ഇതിനും പോണതല്ലേ. അപ്പോൾ എന്താ ചെയ്യാം, എന്തായാലും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോ. ഇത് എങ്ങനെയുണ്ട്, ഇതേ ഒരു ലുക്ക് വെക്കണോ വേണ്ടയോ, അതാണ് നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ പറയേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ വെസ്റ്റേൺ വെയറിൻ്റെ കളക്ഷൻസ് കുറച്ച് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിൽ നടക്കുന്നുണ്ട്, സെയിൽ, മെഗാ ഫാഷൻ സെയിൽ. അത് ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് മിസ് ചെയ്യണ്ട. 7th സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അന്ന് എടുക്കേണ്ടതായിരുന്നു വീഡിയോ, പക്ഷെ ഞാൻ കുറച്ച് ലേറ്റായി പോയി. പക്ഷെ എന്തായാലും ലാസ്റ്റ് സമയമായപ്പോഴേക്കും ഞാൻ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. 11th ലാസ്റ്റ് ഡേറ്റ്. ഇന്നത്തെ ദിവസം രാത്രി വരെ സമയമുണ്ട്, സമാധാനമായിട്ട് ഇരുന്നിട്ട് ലിസ്റ്റിലൊക്കെ ഇട്ട് വെച്ച് എത്രയൊക്കെയുണ്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കി നിങ്ങൾ മേടിച്ചാൽ മതി. പിന്നെ ഇനിയും സെയിൽ വരുന്നുണ്ട് കേട്ടോ. ഒരു സ്പോർട്സ് മാൻ സെയിലും വരുന്നുണ്ട്. ഒരു 21st to 24th വരെയാണ് ആ ഒരു സെയിൽ വരുന്നത്. ഇനിയും സെയിൽ വരുന്നുണ്ട്. സെയിലുകൾ എപ്പോഴും ആമസോണിൽ വന്നുകൊണ്ടിരിക്കും, അതുകൊണ്ട് പിന്നെ ടെൻഷനില്ല. നമുക്ക് ഇപ്പം മിസ് ചെയ്താൽ അടുത്തേല് പിടിക്കാന്നേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് സെക്ഷനിൽ കോമെൻറ്റ് ചെയ്യാൻ പറയാൻ മറക്കണ്ട ആ ഒരു സംഭവം വെക്കണോ വേണ്ടെന്നുള്ളത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.